ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേരും. വൈകിട്ട് രാംനാഥ് കോവിന്ദിന്റെ വസതിയിലാണ് യോഗം. വിശദാംശങ്ങളുമായി ആർ അച്യുതൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ യോഗം വിളിക്കുന്നതിന് മുമ്പ് തന്നെ പല വിവാദങ്ങളും ഉയർന്നു വന്നിരുന്നു. ഇന്നത്തെ യോഗത്തിന്റെ അജണ്ട എന്താണ്? എന്തൊക്കെ കാര്യങ്ങളാവും ഇന്ന് ചർച്ചയാകുക? കൃഷി, പ്രധാനമായും ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ബില്ല് മുന്നോട്ട് വരുമ്പോൾ പലതരത്തിലുള്ള നിയമ സാധുതകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ ഭരണഘടനാ ഭേദഗതികൾ അടക്കം വരുത്തേണ്ടതുള്ളത് കൊണ്ട് തന്നെ വളരെ വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു നിരീക്ഷണം ഇതിൽ വേണമെന്നുള്ളതാണ് ഈ സമിതി ആദ്യമായി പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ നൽകിയിട്ടുള്ള ഇതിൽ ലോ കമ്മീഷൻ നൽകിയിട്ടുള്ള പല ഡീമെറിറ്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം പരിശോധിക്കുക തന്നെ ചെയ്യും. എന്തായാലും അതിനു വേണ്ടിയിട്ടായിരുന്നു ഈ ഉന്നതതല സമിതിയെ രൂപീകരിച്ചത്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ അധ്യക്ഷതയിൽ എട്ടംഗ രാംനാഥ് കോവിന്ദ് ഉൾപ്പെടെ എട്ട് പേരടങ്ങുന്ന സമിതിയാണ്, ഉന്നതതല സമിതിയാണ് രൂപീകരിച്ചത്. അതിന്റെ ആദ്യ യോഗമാണ് ഇന്ന് നടക്കുന്നത്. സമിതിയിലെ ക്ഷണം നേരത്തെ ഈ കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധിരഞ്ജൻ ചൗധരി നിരസിച്ചിരുന്നു. എന്തായാലും അദ്ദേഹം ഒരുപക്ഷെ ഈ യോഗത്തിൽ പങ്കെടുത്തേക്കില്ല. ഒപ്പം തന്നെ നിയമകാര്യമന്ത്രി അർജുൻ മെഹ്വാൾ ഇതിൽ ഈ ഒരു യോഗത്തിൽ നേതാവായിരിക്കും. വൈകിട്ട് രാംനാഥ് കോവിന്ദിന്റെ വസതിയിലാണ് ഇത് സംബന്ധിച്ചുള്ള യോഗം ചേരുന്നത്. പ്രധാനമായും ഈ ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിൽ പരിശോധിക്കും. ഒപ്പം തന്നെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അടക്കുമ്പോൾ ലോക്സഭ, നിയമസഭ, മറ്റ് തദ്ദേശീയ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ ഒരുമിച്ച് നടത്തുമ്പോൾ അതിന്റെ സാധ്യത. രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ ഇന്ന് രാംനാഥ് കോവിന്ദിന്റെ വസതിയിൽ യോഗം. വിശദാംശങ്ങൾ നൽകിയത് ആർ അച്യുതൻ ആണ് ഡൽഹിയിൽ നിന്ന്.